അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരെ ഈശ്വരമടുത്തിൽ സുഖിച്ച് ജീവിക്കാനെന്ന് നല്ല ബോധ്യം ഉണ്ടായിട്ട് കൂടി എനിക്ക് വേണ്ടി ആ കേസേ അവളെ വേണ്ടാന്ന് വെച്ചു വല്ലാത്തൊരു ത്യാഗം തന്നെയാ അവൾ ചെയ്തത് നിനക്കത് മനസ്സിലായല്ലേ എനിക്കേ മനസ്സിലാവൂ നീയും ധ്യാനം കൂടി ചേർന്ന് ഈശ്വരമഠത്തിലെ 50 ലക്ഷം രൂപ തട്ടിയെടുത്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇതെവിടേക്കാ ചെന്ന് ചേരുന്നതെന്ന് ഇപ്പൊ ബോധ്യമായി നിന്റെ പെറ്റമ്മയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് നീ നിന്റെ കുടുംബത്തെ മുഴുവൻ ഉറ്റിക്കൊടുത്തതെന്ന് എന്റെ അമ്മയെ രക്ഷിക്കാൻ ഞാൻ പല വഴികളിലൂടെയും ശ്രമിച്ചിട്ടുണ്ടാവും കാരണം ഇവർ എന്റെ അമ്മയായതുകൊണ്ട് തന്നെയാ നാളെ ഇത്തരമൊരു പ്രതിസന്ധി കലാക്ഷേത്രയിലെ സേതുലക്ഷ്മിക്ക് വന്നാൽ കാവ്യച്ച ഇടപെടില്ല അത്രേ ഞാനും ചെയ്തുള്ളൂ പക്ഷെ അതിന്റെ പേരിൽ കാവ്യച്ച് കൂടുതൽ കഥയൊന്നും മെനയണ്ട ധ്യാനം ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല മറിച്ച് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്ക തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്യാം എന്റെ ശ്രീമോൾ എവിടേക്ക് പോവാൻ തയ്യാറായിട്ട് നിൽക്കാണെന്ന് തോന്നല്ലോ എങ്ങോട്ടാ മോളെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോവാണോ അല്ല ശ്രീജിത്ത് ഉണ്ടല്ലോ നാട്ടുനടപ്പനുസരിച്ച് എന്റെ അനിയത്തിയെ ഡെലിവറിക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ ഡെലിവറിക്കോ ഇവള് പോയി ഇവിടുത്തെ ജോലികളൊക്കെ പിന്നെ ആര് ചെയ്യും എന്റെ അനിയത്തി ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല ഈശ്വരമഠത്തിലെ മരുമകളാ ഒരു മരുമോള് നിന്റെ അനിയത്തിക്ക് ഇവിടുത്തെ ജോലിക്കാരിയുടെ സ്ഥാനേ ഈ അമ്മായിയമ്മ കൊടുത്തിട്ടുള്ളൂ ശരിയായിരിക്കും പക്ഷെ തിരിച്ചിവൾ നിങ്ങൾക്ക് തന്നത് അമ്മായിയമ്മയുടെ സ്ഥാനമല്ല ഒരു അമ്മയെ പോലെ ഇവൾ നിങ്ങൾ കണ്ടത് അമ്മയുടെ സ്ഥാനം തന്നു പോലും ഈ വീട്ടിൽ ഒരു പൂച്ചയെ പോലെ പതുങ്ങി നടന്ന് എന്റെ നാവിൽ നിന്ന് വീഴുന്നതും വീഴാത്തതും കണ്ടുപിടിച്ച് കാവ്യക്ക് എത്തിച്ചു കൊടുക്കുന്ന സിഐഡി ആയിരുന്നു ഇവള് ഇവളും കൂടി കാരണോ ഞാൻ ഈശ്വരമഠത്തിന് വെറുക്കപ്പെട്ടവളായത് എന്തായാലും വെറുക്കപ്പെട്ടവളായെന്ന് സ്വയം ബോധ്യമായല്ലോ പിന്നെയും ജയിലിൽ നിന്നിറങ്ങി അഹങ്കാരത്തോടെ ഇങ്ങോട്ട് എന്തിനാ വന്നത് എവിടേക്കെന്ന് വെച്ചാ പൊക്കൂടെ അങ്ങനെ പോവാൻ എനിക്ക് മനസ്സില്ലടാ ഈശ്വരമഠത്തിലെ ചോര ഞരമ്പുകളിലോടുന്ന രണ്ട് മക്കളെയാ ഞാൻ പെറ്റു വളർത്തിയത് ഞാൻ എന്റെ യൗവനെ ഹോമിച്ചത് ഈ കുടുംബത്തിന് വേണ്ടിയാ ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ നേടാൻ എനിക്ക് കഴിഞ്ഞില്ലായിരിക്കാം എന്ന് കരുതി ഈ വീട്ടിലുള്ള എന്റെ അവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും പറ്റില്ല നിയമം പിടിച്ച രണ്ട് വക്കീലന്മാർ ഇവിടെ ഉണ്ടല്ലോ എന്തടിസ്ഥാനത്തിലാണ് എനിക്കും എന്റെ മക്കൾക്കുള്ള ഓഹരി നിഷേധിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ പൈതൃക സ്വത്തുക്കളിൽ എനിക്കും ശിവാനിക്കും അവകാശമുണ്ട് വെറുതെ കീരക്കടലാസിൽ 4 വരി എഴുതി ഒപ്പിട്ട് കാവ്യ ഇന്നു മുതൽ മഹാറാണിയാണെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട് നീ നിന്റെ അവകാശം കോടതിയിൽ പോയി നേടിയെടുത്തോളം ഞാൻ പറഞ്ഞല്ലോ എത്ര കാലം വേണമെങ്കിലും കേസ് നടത്താൻ ഞങ്ങൾ തയ്യാറാ കേസ് നടത്താൻ തന്നെ എന്റെ തീരുമാനം ഇനി അതിൽ പിന്നോട്ടില്ല പക്ഷേ അമ്മ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം ഈ വീട്ടിൽ കാവ്യയുടെ സംരക്ഷണയിൽ താമസിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ കേസ് നടത്തും അതിനുള്ള അവകാശം കൂടി എനിക്കുണ്ട് സമ്മതിക്കില്ല ഞാൻ ഒരടി മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല നീ എന്നെ എന്ത് ചെയ്യോടാ കൊല്ലോ പാൻ കാർഡിലും റേഷൻ കാർഡിലും ആധാറിലും ഇന്ത്യൻ മഹാരാജ്യത്തുള്ള സകല തിരിച്ചറിയൽ രേഖകളിലും ഇന്ദിരയും ശിവാനിയും ഈശ്വരമഠത്തിലെ അംഗങ്ങൾ തന്നെയാ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്ത് പ്രവേശിക്കുന്നത് തടയാൻ ആർക്കും സാധിക്കില്ല ഈ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ ഇനി അമ്മയെ ഞാൻ അനുവദിക്കില്ല വേണ്ട ജീവ കയ്യങ്കളി വേണ്ട Thank you.
എന്റെ ദേഹത്ത് തൊട്ട മകനാണെന്നോ വളർത്ത മകനാണെന്നോ ഒന്നും ഞാൻ നോക്കില്ല. ഒറ്റ ഫോൺ കോളിൽ വനിതാ കമ്മീഷന്റെ വാഹനം ഈ മുറ്റത്ത് വന്നു നിൽക്കും. കാണണോ നിനക്ക്? കാണേണ്ടവരെയൊക്കെ കണ്ട് എന്റെ യാതനകൾ അവരെ ധരിപ്പിച്ചിട്ട് തന്നെയാ ഇന്ദിരാബായി ജയിലിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നത്. ഈശ്വര മഠത്തിൽ മനുഷ്യാവകാശ പ്രക്ഷോഭണങ്ങൾ കൂടി നടത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. വാ മോളെ. സമ്മതിക്കില്ല ഞാൻ. ജയിലിൽ പോലും എനിക്ക് മടിയില്ല. വേണ്ട ശിവേട്ടോ, നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഗുരുത്വ ദോഷം വാങ്ങി കൂട്ടണ്ട. എത്രയൊക്കെ ആയാലും പെറ്റമ്മയോ. ഇവള് പറയുന്നതിലും കാര്യമുണ്ട് മക്കളെ. ഇന്നരെ എങ്ങനെയുള്ളവളായാലും സ്ഥാനം നമ്മൾ മറക്കരുത്. എന്തെങ്കിലും ചെയ്യാൻ അർഹതയുള്ളത് എനിക്ക് മാത്രമാ. ഗതി കെട്ടാല് ഞാൻ അതും ചെയ്യും. സമയം കളയണ്ട, ഇറങ്ങിക്കോ. ഈ നല്ല ചടങ്ങ് ഇങ്ങനെയായി തീർന്നതിൽ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന്? അമ്മ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടും. ഞാൻ പോകണ്ടെന്ന് വെച്ചാലോ? ഏയ്, യാത്ര മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുഹൂർത്തം കഴിയുന്നതിന് മുൻപ് ഇറങ്ങാൻ നോക്ക്. മുഹൂർത്തം തെറ്റിക്കണ്ട, മോളെ ഇറങ്ങിക്കോ. സ്ത്രീ തിരിച്ചു വന്നതിന്റെ പേരിൽ ടെൻഷൻ വേണ്ട. ആലോചിക്കാൻ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ ധാരാളം ഉണ്ട്. ശരിയാ, വീട് പൂട്ടി താക്കോൽ തന്നിട്ട് സിദ്ധു എവിടേക്കാ പോയെന്ന് പോലും അറിയില്ലല്ലോ. അവനെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരണം. അതെ, നമ്മുടെ പ്രയോറിറ്റി അതിന് തന്നെ ആവണം. എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. സംസാരിച്ച് തീരുമ്പോ കല്ലൂന്ന് നീട്ടി വിളിച്ചാ മതി, അപ്പോഴേ ചായ കൊണ്ടുവരൂ. സിദ്ധു, 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതുമായി സംബന്ധിച്ച് എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറിയ സ്ഥിതിക്ക് നീ താമസിച്ചിരുന്ന വീടിന്റെ താക്കോൽ അച്ഛമ്മയെ തിരിച്ചേൽപ്പിച്ചത് ശരിയായെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ശരിയെന്ന് തോന്നുക മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇനിയും അങ്ങനെ ചെയ്യൂ. ആ വീട് നിന്റേതാണെന്ന് തന്നെയാ എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിയമപരമായി എഴുതി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അത്
തിരിച്ചു കൊടുത്തത് ഒട്ടും ഉചിതമായില്ല. വിജയലക്ഷ്മി നിന്ദിക്കുന്നതിനെ തുല്യമായ പ്രവൃത്തിയായിപ്പോയി. അച്ഛമ്മയ്ക്ക് വേദനിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷേ അർഹിക്കാത്തതെന്തും തിരിച്ചു കൊടുത്താ ശീലം. മറ്റുള്ളവരുടേത് വെട്ടിപ്പിടിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല മുത്തച്ഛ. ശരി, അതൊക്കെ ഇരിക്കട്ടെ. നീ ഇപ്പൊ എവിടെ താമസിക്കുന്നേ? ഇന്നലെ ഹോട്ടലിൽ റൂം എടുത്തു, ഇന്ന് വെക്കേറ്റ് ചെയ്തിറങ്ങിയതാ. അപ്പോ ഇന്ന് നീ എങ്ങോട്ട് പോകും? ശരി, അതൊക്കെ പോട്ടെ. ലോഡ്ജിലോ മറ്റോ മാസവാടക്ക് റൂം കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെ നിന്നെ പ്രതീക്ഷിച്ചിട്ടേ ഒരു പെണ്ണ് ജീവിക്കുന്നുണ്ട്. അവളെ ഇനി എന്ത് ചെയ്യാനാ നിന്റെ ഭാവം? നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി പറയൂ, ഈശ്വര മഠവുമായി ഒത്തുതീർപ്പിലെത്തണം. എന്ത് നീക്കുപോക്കിനും കാവ്യമോളും ജീവമോനും തയ്യാറാണ്. ഇത് പറയാനായിരുന്നുവെങ്കിൽ എന്നെ പിടിച്ചെടുത്തേണ്ട കാര്യമില്ലായിരുന്നു മുത്തശ്ശ. ഒത്തുതീർപ്പിനും നീക്കുപോക്കിനും ഞാൻ മുൻകൈ എടുത്തേനെ. ജീവൻ കൊടുത്ത് ഞാൻ സ്നേഹിച്ച എന്റെ ചങ്ങാതി എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അതുണ്ടായില്ല. സിദ്ധു ചതിച്ചു എന്ന് എന്നെ അവനും വിശ്വസിച്ചു. ഇത്രയും ദിവസം ഞാനിവിടെ നിന്നത് പോലും ആ പണത്തിന് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും മുന്നിൽ തെളിയിച്ച് കാണിക്കാൻ വേണ്ടിയാ. എന്തായാലും എന്റെ സഹായം വേണ്ടി വന്നില്ല. അതിസമർത്ഥയായ കാവ്യ തന്നെ എല്ലാം കണ്ടുപിടിച്ചു. പൊന്തൂവൽ ഒരെണ്ണം കൂടി അവളുടെ തലയിലിരിക്കട്ടെ. എന്നെ വേണ്ടാത്തടത്തു നിന്നും ഞാൻ പൂർണ്ണമായി ഒഴിഞ്ഞു മാറുവാ. അങ്ങനെ മാറുമ്പോ എന്നെ സ്നേഹിക്കുന്ന ചിലരെയും എനിക്ക് വേദനിപ്പിക്കേണ്ടി വരും. എന്റെ തീരുമാനം നിങ്ങളെ വേദനിപ്പിച്ചാൽ എനിക്ക് മാപ്പ് തരണം. എന്താ തീരുമാനം സാർ എടുത്തത്? പറയാം, അത് പറയാനാ വന്നത്. ഞാനൊരു യാത്ര പോകുന്നു. എന്ന് തിരിച്ചു വരുന്നു പറയാൻ പറ്റാത്തൊരു യാത്ര. ഈ നാട്ടിൽ എനിക്കൊരു ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല. കള്ളനെന്നും കഴിവുകെട്ടവനെന്നും മാത്രമേ ഇവിടെയുള്ള കമ്പനികൾ എന്നെ വിലയിരുത്തൂ. ജോലി തേടിയാണോ സാർ പോകുന്നത്? അതെ, ലക്ഷ്യം ജോലിയാണ്. അതിന് അതിനത്ര കാലമെടുക്കുന്ന എനിക്കറിയില്ല. പക്ഷേ ജോലി കിട്ടിയിട്ട് ഞാൻ മടങ്ങി വരൂ. മടങ്ങിവരവനുമുണ്ട് ഒരു കണ്ടീഷൻ. ഇവിടെ എനിക്കായി കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ടെങ്കിൽ മാത്രമേ വരൂ, അല്ലെങ്കിൽ ഈ നഗരത്തോട് തന്നെ വിട പറയുക സിദ്ധു. അതൊന്നും ശരിയാവില്ല മോനെ, നീ ഇപ്പൊ എവിടെയും പോണ്ട. മുത്തശ്ശൻ എന്നെ തടയരുത്, പകരം അനുഗ്രഹിക്കണം മനസ്സുകൊണ്ടെങ്കിലും. പറ, എനിക്ക് വേണ്ടി കാത്തിരിക്കോ നീ? ഇല്ല. ഇനി ഒരു നിമിഷം പോലും ഞാൻ കാത്തിരിക്കില്ല. എല്ലാം ഉപേക്ഷിച്ച് സാറ് പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം. നടക്കാത്ത കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കേ വേണ്ട. ഈ യാത്രയിൽ എനിക്ക് ഞാൻ തന്നെ ഒരു ബാധ്യതയാണ്. അതിന്റെ കൂടെ നിന്നെ വലിച്ചിടാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. കീർത്തി സമ്മതിക്കുവാണെങ്കിൽ മറ്റൊരു വിവാഹം നടത്തുന്നതിലും എനിക്ക് വിരോധമില്ല. പറഞ്ഞില്ലേ, വെട്ടിപ്പിടിച്ചല്ല വിട്ടുകൊടുക്കുന്നതാ സിദ്ധുവിന്റെ ശീലം. ബൈ സാർ. സാറെന്താ പറഞ്ഞത്? ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ എന്റെ വിവാഹം വേറെ നടത്തിക്കോളാം. അതിനുവേണ്ടിയാണോ നമ്മൾ ഇത്ര നാൾ പരസ്പരം സ്നേഹിച്ചത്? നീ എന്നെ കാത്തിരിക്കുന്നത് റിസ്ക് ആണ്.
ഈശ്വര മഠത്തിലെ എക്സ്പീരിയൻസ് ഇനി എനിക്ക് ശത്രുസ്ഥാനത്താ. ഒരു തുടക്കക്കാരനെ പോലെ കയ്യിൽ കുറെ സർട്ടിഫിക്കറ്റുകളും വെച്ച് ഒരു ജോലി തേടാനാണ് ഞാൻ ഇറങ്ങുന്നത്. ചിലപ്പോ എന്റെ പരിശ്രമം ഫലിച്ചില്ലെന്ന് വിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. അതുകൊണ്ട് കാത്തിരിക്കണമെന്ന് ഞാൻ പറയില്ല. നീ നല്ല കുട്ടിയാ, എന്നേക്കാൾ നല്ലൊരു ലൈഫ് പാർട്ണറെ നിനക്ക് കിട്ടും. അത് പണ്ടും കിട്ടുമായിരുന്നു, പക്ഷേ ഇതാണ് എന്റെ പുരുഷനെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഞാൻ സാറിനെ സ്നേഹിച്ചത്. കൂടുതൽ മികച്ച പാർട്ണറെ കാണുമ്പോ കീർത്തിയുടെ മനസ്സ് അങ്ങോട്ട് ചായുന്ന ആരും കരുതണ്ട. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലോ? എത്ര കാലം കാത്തിരിക്കുന്നു? തിരിച്ചു വരാൻ നമ്മളിനി പിരിയുന്നില്ലല്ലോ സാർ. സാർ എവിടെയാണോ അവിടെയാ ഞാൻ. ജോലി തേടിയുള്ള യാത്ര നമ്മൾ ഒരുമിച്ച് നടത്തും. വെറുതെ വിട്ടിത്തം പറയണ്ട, ലക്ഷ്യം കാണുന്ന ഉറപ്പില്ലാത്തൊരു യാത്രയാണ്. സമ്മതിച്ചു. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും മനസ്സിലില്ലാതെ സാറ് പുറപ്പെടുമ്പോ അതേ മനസ്സോടെ ഞാനും ഒപ്പമുണ്ടാവുന്ന പറയുന്നത്. എനിക്ക് മറ്റൊരു ലക്ഷ്യവും ഇല്ല. കീർത്തി, നീ ഇങ്ങനെ നിർബന്ധം പിടിക്കണ്ട. ഒരു ജോലി തേടുക എന്നതാണ് എന്റെ ആദ്യ ലക്ഷ്യം. അത് നീ മനസ്സിലാക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ ഇപ്പൊ പോസിറ്റീവായിട്ടല്ല ചിന്തിക്കുന്നത്. എന്നെ ഒഴിവാക്കിയിട്ട് സാർ എന്താ ചെയ്യാൻ പോകുന്നെന്നും എനിക്കറിയാം. സാർ ഇപ്പൊ പോസിറ്റീവായിട്ടല്ല ചിന്തിക്കുന്നത്. എന്നെ ഒഴിവാക്കിയിട്ട് സാർ എന്താ ചെയ്യാൻ പോകുന്നെന്നും എനിക്കറിയാം. മുമ്പിൽ പ്രതീക്ഷിക്കാൻ യാതൊന്നും ഇല്ലെന്ന് തോന്നിയ നിമിഷം സാറിന്റെ അച്ഛൻ തിരഞ്ഞെടുത്ത വഴി തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറും. പാതി വഴിയിൽ സാറ് ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടും. അങ്ങനെ എന്നേക്കുമായി ഇല്ലാതാകാൻ സാറിന് ഞാൻ അനുവദിക്കില്ല. ജീവിതത്തിലായാലും മരണത്തിലായാലും ഇനി നമ്മൾ ഒന്നിച്ച. എന്നെ നീ ഇത്രയധികം മനസ്സിലാക്കിയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കീർത്തി. എന്റെ ജീവനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാനില്ലെങ്കിലും നീ ജീവിക്കണം. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സാറിന്റെ ഒപ്പം മാത്രമായിരിക്കും. ഒരു മാസമെങ്കിൽ ഒരു മാസം, ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. അത് കഴിഞ്ഞ തൊട്ടടുത്ത സ്റ്റേഷനിലേക്കുള്ള റെയിൽവേ ടിക്കറ്റ് നമുക്ക് ഒരുമിച്ചെടുക്കാം. സന്തോഷത്തോടെ, ഇന്നും ഒരുമിച്ചാണെന്ന അഭിമാനത്തോടെ കൈ കോർത്ത് പിടിച്ച് നമുക്ക് മരണത്തെ വരവേൽക്കാം സാർ. അത്യാവശ്യം ഡ്രസ് എടുത്തിട്ട് യാത്ര പറഞ്ഞിട്ട് വാ. അകത്തൊരു ഭൂകമ്പം നടക്കും, സാറും കൂടി ഇടപെട്ടോണേ. ശരി. സാറ് പറഞ്ഞ പോലെ ഡ്രസ് എടുത്ത് യാത്ര പറഞ്ഞ് പിന്നാലെ വരിഞ്ഞ. പറഞ്ഞിട്ടും സിദ്ധു കേട്ടില്ലേ മോളെ? സാറിനെ തടയാൻ നിങ്ങൾക്കും കഴിയില്ലായിരുന്നോ? ഒന്ന് സമാധാനിപ്പിക്കാൻ അമ്മ ശ്രമിച്ചോ? എന്തെങ്കിലും പറയാൻ പോലും അവസരം തരാതെ തീരുമാനം അറിയിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയില്ലേ? ഇത് തന്നെ ആയിരിക്കും രാജിവെച്ച അന്നും അവിടെ നടന്നത്.
നോക്ക്, മറ്റുള്ളവർക്ക് അവരുടെ ഭാഗം പറയാൻ അവസരം കൊടുക്കാതെ അവനവന്റെ ന്യായം പറഞ്ഞുകൊണ്ടുള്ള ഈ ഇറങ്ങിപ്പോക്കൊട്ട് ശരിയല്ല. ഓഹോ, നിങ്ങൾ ഇങ്ങനെ പറയുന്ന എനിക്കറിയാം. ആകെ തകർന്ന് ജീവിതത്തോട് തന്നെ പരാജയം സമ്മതിച്ചിറങ്ങിപ്പോയ ആ മനുഷ്യന്റെ ഭാഗത്ത് നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കൂ. അയാളെ ഈ വിധം തകർത്തവർ നിങ്ങൾക്കിപ്പോഴും വിശുദ്ധരാ. ആര് വിശുദ്ധരാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ക്ഷമയോടെ മനസ്സിലുള്ള സങ്കടങ്ങൾ തുറന്നു പറഞ്ഞ കേൾക്കാൻ എല്ലാരും തയ്യാറാവും. അതല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. ശരിയാ, വട്ടമേശ സമ്മേളനം നടത്തി നിൽക്കണോ പോണോന്ന് സാർ ആലോചിച്ചില്ല, തോന്നിയ വഴിക്ക് പോയി. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നതും അതിന്റെ ഒരു ആവർത്തനം. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സാറിനെ തനിച്ചാക്കാൻ എനിക്ക് വയ്യ. ഞാൻ സാറിന്റെ ഒപ്പം പോവാ. അതിന് സിദ്ധു പോയില്ലേ? പോയാലും ഞാൻ ഉള്ളിടത്തേക്ക് വിളിച്ചു വരത്താൻ എനിക്കറിയാം. ബാഗ് എടുത്ത് ഞാനും ഇറങ്ങുക. എവിടേക്ക്? സാർ എങ്ങോട്ടാണ് പോകുന്നത്? അവിടേക്ക്. കീർത്തിച്ചി, അമ്മേ ചേച്ചി പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യും. ഞാനെന്ത് ചെയ്യാനടി? ഞാനിപ്പോ എന്തായാലും പറഞ്ഞ അവള് കേക്കുവോ? കേക്കുവോ? പണ്ടായിരുന്നെങ്കിൽ കാവ്യമളെ വിളിച്ചു പറയായിരുന്നു. ഇപ്പൊ അവൾ എന്തെങ്കിലും പറഞ്ഞ ഇവക്ക് വാശി കയറും. എന്നാലും ഒന്ന് അവളെ വിളിക്ക്, എന്തെങ്കിലും പരിഹാരം അവൾ കണ്ടെത്തിയാലോ. ശരി, ഞാൻ വിളിക്കാം. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താമ്മേ? മോളെ, കാവ്യ നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഓഫീസിൽ നിന്ന് ഈശ്വര മഠത്തിലേക്ക് പോയിക്കൊണ്ടിരിക്ക. എങ്കില് നീ വേഗം ഇപ്പൊ ഇങ്ങോട്ടൊന്ന് വരണം. ഇവിടെ ആകെ പ്രശ്നമാ. എന്താമ്മേ? അത് സിദ്ധാർത്ഥ് ഇപ്പൊ ഇവിടെ വന്നിരുന്നു. അവൻ എന്തോ നാട് വിട്ടു പോവാന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം വരുത്തി വെച്ചത് നിങ്ങൾ ഒറ്റരാളാ. ഒരു കാലത്ത് നിങ്ങൾ ഗതി പിടിക്കില്ല. ഞാൻ എന്റെ യാത്ര തുടരുക തന്നെ ചെയ്യും, ലക്ഷ്യത്തിലെത്തുന്നവരെ.